ബി ജെ പിയും ബി ഡി ജെ എസും തമ്മിൽ അകലുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകി രണ്ടാം ദിവസവും തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിക്ക് ബി ജെ പിക്ക് അതിരൂക്ഷമായ ഭാഷയിൽ ഇന്നും വിമർശനം ഉന്നയിച്ചു ഇന്നലെയും തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിക്ക് രംഗത്ത് വന്നിരുന്നു ഇന്ന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ പാലായിൽ ബി ജെ പി വോട്ട് മറിച്ചു അല്ലാതെ ബി ഡി ജെ എസ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വോട്ട് കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ബി ഡി ജെ എസിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് എന്നാണിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ബാധ്യതയും തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല ബി അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെ ഏറ്റെടുക്കാവുന്നതാണ് പകരം ബി ഡി ജെ എസിനെ പോലുള്ള അവരുടെ സഖ്യകക്ഷികളിൽ ഇത്തരത്തിൽ പരാജയം വെച്ചുകെട്ടി രക്ഷപ്പെടാനാവില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു സ്ഥാനാർത്ഥിക്കെതിരെയും അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങളിൽ പോലും സ്ഥാനാർത്ഥി പങ്കെടുത്തില്ല അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയത് എന്ന് ബി ജെ പി ആലോചിക്കണം സ്വന്തം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുക്കാത്ത നിഷ്ക്രിയനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ പരാജയം ബി ജെ പി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു വോട്ട് മറിച്ചു കൊടുത്തു ബി ജെ പി ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഒരു സ്വയം വിമർശനത്തിന് ബി ജെ പി തയ്യാറാവാതെ ബി ഡി ജെ എസിൻ്റെ തലയിൽ എല്ലാ കാര്യങ്ങളും കെട്ടിവെക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു മാത്രമല്ല വെള്ളാപ്പള്ളി നടേശന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന പാലായിൽ ബി ജെ പി നിരാശപ്പെടുത്തുന്നതായിരുന്നില്ല മറിച്ച് എസ് എൻ ഡി പി അംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതെങ്ങനെ ബി ജെ പിയെ ബാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് എസ് എൻ ഡി പി യോഗങ്ങളിൽ വോട്ട് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല എസ് എൻ ഡി പി അംഗങ്ങളോട് ഇന്നയാൾക്ക് വോട്ട് ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ല അദ്ദേഹം വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എസ് എൻ ഡി പി യോഗം അംഗങ്ങൾക്ക് മാത്രമായി ചുരുങ്ങേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരം ഇന്നയാൾക്ക് ചെയ്യണമെന്നുള്ള കൃത്യമായ സൂചനകളോ ഒന്നും തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നില്ല രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവാം അതൊന്നും തന്നെ ബി ജെ പിയുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന കാര്യമല്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എറണാകുളത്തും അരൂരും ബി ജെ പി സ്ഥാനാർത്ഥികൾ കൃത്യമായി തോൽക്കും എന്നാണ് പറഞ്ഞത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് യാതൊരു ജയസാധ്യതയുമില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു മറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ബി ജെ പി വിജയിക്ക വിജയിച്ചേക്കാം എന്ന നിലയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത് ഇന്ന് ഒരു പടി കൂടി കട കടന്നുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ ബി ജെ പിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള വിമർശനമാണ് തുഷാർ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്